നമസ്കാരം. ഇപ്പോൾ നമ്മൾ മലയാളികൾക്ക് സ്വർണ്ണക്കടത്ത് എന്നാൽ സ്വപ്ന സുരേഷ് മാത്രമാണ്. പക്ഷേ സ്വർണ്ണക്കടത്ത് എന്നത് വലിയൊരു ലോകമാണ്. ആ ലോകത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് സ്വപ്ന സുരേഷ്. 1000 സ്വപ്ന സുരേഷ്മാരും കാരിയർമാരും അതിൽ രക്തസാക്ഷികളാകുന്നവരും ഇതിൽ പണക്കാരാകുന്നവരുമായി നിരവധി പേർ ഈ സ്വർണ്ണക്കടത്ത് എന്ന ലോകത്തിൽ വിശാലമായി തന്നെ ഇപ്പോഴും വിരാജിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പേരുകൾ വന്നിട്ടും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും കസ്റ്റംസിൻ്റെ പരിശോധനകളുടെ ഏറ്റക്കുറച്ചിലുകൾ കൂടിയിട്ടും ഇപ്പോഴും സ്വർണ്ണക്കടത്ത് നിർബാധം നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് കരിപ്പൂരിൽ നടന്നത്. കരിപ്പൂരിൽ ഏതാണ്ട് 3 കിലോഗ്രാം 3000 ഗ്രാമോളം വരുന്ന സ്വർണവുമായി ഒരു വിമാന കമ്പനി ജീവനക്കാരൻ തന്നെ തൻ്റെ ഗ്രീൻ ചാനലിലൂടെ സ്വർണവുമായി പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കവെ പിടിയിലായി. ഒരു പക്ഷേ ഈ സ്വർണം അയക്കുന്നയാൾ അല്ലെങ്കിൽ ഈ സ്വർണം ഇവിടെ സ്വീകരിക്കുന്നയാൾ ഇവർ രണ്ടുപേരും കാണാമറയത്തായിരിക്കാം. ഈ കാരിയർ അഥവാ ഈ വിമാന കമ്പനി ജീവനക്കാരനെ പിടിച്ചാൽ ഒരു പക്ഷേ ഈ വിമാനത്തിൽ കടത്തിക്കൊണ്ടുവന്ന ഒരാളെ കൂടി കിട്ടുമായിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഏത് അന്വേഷണ ഏജൻസികൾക്കും പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കും വിധത്തിൽ കണ്ണികൾ നിരത്തിയിരിക്കുകയാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘം. കേരളത്തിൽ ഒരു ദിവസം ഒരു സ്വർണ്ണക്കടത്തുകാരനെങ്കിലും പിടിയിലാകുന്നുണ്ട്. പിടിയിലാകുന്നത് ഇങ്ങനെയാണ് എങ്കിൽ കടത്തിക്കൊണ്ടുപോകുന്നത് വിജയകരമായി കടത്തിക്കൊണ്ടുപോകുന്നത് എത്ര കിലോഗ്രാം സ്വർണമായിരിക്കും? ആരുമറിയാതെ കടന്നു പോകുന്നത് എത്ര കാരിയർമാരായിരിക്കും? ഈ വരുന്ന സ്വർണം സ്വീകരിക്കാനായി നിൽക്കുന്ന ഒരു സംഘമുണ്ട് ഇവിടെ. ഈ സ്വീകരിക്കാൻ നിൽക്കുന്ന സംഘത്തിൽ നിന്നും സ്വർണവും പണവും തട്ടിപ്പറിക്കാൻ മറ്റൊരു സംഘം ഇവിടെയുണ്ട്. ഈ തട്ടിപ്പുകാരെ വീണ്ടും പിടിച്ചുകൊണ്ടുപോയി സ്വന്തമായി വിചാരണ ചെയ്ത് മർദ്ദിച്ച് അവശനാക്കാനും കൊല്ലാനും അധികാരമുള്ള മാഫിയ സംഘങ്ങളും മാഫിയ കേന്ദ്രങ്ങളും കേരളത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ സ്വർണ്ണക്കടത്ത് സംഘം അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് സംഘം ഈ കടത്തിയ സ്വർണത്തിന് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കെട്ടിയിട്ട് മർദ്ദിക്കുന്ന ഫോട്ടോ ഈ കുടുംബങ്ങൾക്ക് ഈ ചെറുപ്പക്കാരൻ്റെ കുടുംബങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു. വ്യക്തമായ ഭീഷണി സന്ദേശവും അയക്കുന്നു. ഇവരിലേക്ക് എത്താനോ ഈ സംഘത്തിലേക്ക് എത്താനോ ഈ സംഘം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് എത്താനോ ഇതുവരെ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾക്കോ നിയമപാലകർക്കോ സാധിച്ചിട്ടില്ല. അത്രമാത്രം വിശാലമാണ് നമ്മുടെ സ്വർണ്ണക്കടത്ത് ലോകം. നിരവധി ചെറുപ്പക്കാർ ഈ സ്വർണ്ണക്കടത്തുകാരുടെ കെണിയിലാകുന്നു. മോഹനമായ വാഗ്ദാനങ്ങൾ നൽകി ഈ വിമാന കമ്പനി ജീവനക്കാരനെ പോലെ ഒരുപക്ഷെ ഏതാനും ലക്ഷങ്ങൾ അല്ലെങ്കിൽ ഏതാനും 10,000 നൽകാമെന്ന വാഗ്ദാനത്തിൽ വീണുപോകുന്ന നിരവധി ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരിൽ നിന്നും കൊണ്ടുവരുന്ന സ്വർണം തട്ടിപ്പറിക്കാൻ നിൽക്കുന്ന മറ്റു കഴുകന്മാർ, ഈ കഴുകന്മാർ പൊതുനിരത്തിൽ മത്സരയോട്ടം നടത്തി അല്ലെങ്കിൽ മുന്നേ പോകുന്ന സംഘത്തിനെ പിടികൂടാനായി പുറകെ പോകുമ്പോൾ വാഹനാപകടത്തിൽ നിരത്തുകളിൽ പൊലിയുന്ന എത്രയോ നിരപരാധികൾ, ഇങ്ങനെ പോകുന്നു കേരളത്തിലെ സ്വർണ്ണക്കടത്ത് സംഘം. ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് മേഖലകളിൽ നിന്നൊക്കെ സ്വർണം വാങ്ങുന്നതിന് യാതൊരു നിയന്ത്രണങ്ങളുമില്ല. ആ വാങ്ങിയ സ്വർണം ഇവിടുത്തെ നമ്മുടെ രാജ്യത്തെ നികുതി ഒഴിവാക്കിക്കൊണ്ട് ആരുമറിയാതെ കടത്തിക്കൊണ്ടുവന്ന് ഇവിടുത്തെ ജ്വല്ലറി ഉടമകൾക്ക് കൈമാറുമ്പോൾ ലഭിക്കുന്നത് ലക്ഷങ്ങളാണ്. ഈ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണത്തിന് അല്ലെങ്കിൽ സ്വർണം വാങ്ങാനായിട്ടുള്ള വിദേശ നാണ്യം ഹവാലയായി പുറത്തേക്കെത്തിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ബാഗ് വഴി കയറിപ്പോയത് അത്തരം ഹവാലയാണ് എന്നുകൂടി ആരോപണങ്ങൾ ഉയരുകയാണ്. ഏറ്റവും സാധാരണക്കാരനായ കാരിയർ മുതൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഏതോ അജ്ഞാതൻ വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു റാക്കറ്റാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘം. ഈ സംഘത്തെ പിടികൂടാൻ ഇവിടെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികളുണ്ടോ? സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയാൽ മാത്രം ഈ സ്വർണ്ണക്കടത്ത് അവസാനിപ്പിക്കാനാകുമോ? രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സ്വർണ്ണക്കടത്തും തിരിച്ചങ്ങോട്ടുള്ള ഡോളർ കടത്തുമെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭീതിജനകമായ ഒരു കാര്യമാണ്. തീർച്ചയായും സാമൂഹികമായും രാഷ്ട്രീയമായും പരിഹാരം കാണേണ്ട ഒരു വലിയ വിഷയമാണ്.
ഇതിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട് പോലീസും അതുപോലെ തന്നെ മിലിറ്ററി ഇന്റലിജൻസ് അടക്കമുള്ളവർ ഒരുമിച്ച് ഒരു ഏകീകൃത ഭാവത്തോട് കൂടി മുന്നോട്ട് നീങ്ങി ഈ സംഘത്തെ തകർക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ഒരു തകർക്കലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടപടിക്കോ കൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ കഴിയുന്ന രീതിയിലല്ല നമ്മുടെ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ വ്യാപ്തി അത് വല്ലാണ്ട് വളർന്നു വലുതായിരിക്കുന്നു രാഷ്ട്രീയ പിന്തുണ വർഷങ്ങളായി അവർക്ക് ലഭിക്കുന്നു ഉദ്യോഗസ്ഥരുടെ പിന്തുണ അവർക്ക് ലഭിക്കുന്നു എന്തിനേറെ പറയുന്നു കസ്റ്റംസിൽ നിന്ന് പോലും ഇത്തരം മാഫിയ സംഘങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ പിന്തുണ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കും നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കും അപ്പുറം അല്ലെങ്കിൽ ഇവർക്കൊന്നും തൊടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ ലോകമായി ഈ സ്വർണ്ണക്കടത്ത് സംഘം അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് ലോകം മാറിയിരിക്കുന്നു ഈ ലോകത്തെ തച്ചു തകർക്കാൻ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടായി തന്നെ നിലനിർത്താൻ കരുത്തുള്ളവരാര് എന്നാണ് ജനം ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്